ഞങ്ങളൊരു പുതിയ ലേസർ കട്ടിംഗ് ഡിസൈനും അതിൻ്റെ ഒരു ഇൻസ്പിറേഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് എത്തിയിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ റിനോവേഷൻ ചെയ്തൊരു വീടായിരുന്നു. അപ്പം കസ്റ്റമറിനോട് ഒന്ന് ആവശ്യപ്പെട്ടു ഫ്രണ്ട് പോർഷനിൽ ഈ തരത്തിലുള്ളൊരു ലേസർ കട്ടിംഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ സ്ട്രക്ചർ ഉണ്ടാക്കി, 1 ഇഞ്ച് സ്ക്വയറിൽ ജിയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് കസ്റ്റമറുടെ താല്പര്യപ്രകാരം പഴയ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഒരു ഡിസൈനായിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡിസൈൻ കൊടുത്തു, അതിനകത്ത് കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഈ ഡിസൈൻ അവർ കൺഫേം ആക്കിയിരിക്കുന്നു. അതായത് ജപ്പാൻ ഷീറ്റിൽ 2 mm തിക്നെസ്സിലാണ് ഇത് കട്ടിയിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് ഇൻസ്റ്റോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയർകേസിൻ്റെ മേളിൽ ഒരു ലേസർ കട്ടിംഗ് പോർഷൻ വരുന്നുണ്ട്, ഒരു ചെറിയൊരു വരാന്ത പോലെ. അത് ഞാൻ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചുതരാം. അതും ലേസർ കട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തുരുമ്പടിക്കുകയില്ല, അതിനകത്ത് പുറമേ ഒരു പെയിൻറ് അടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. സാധാരണ കൊടുക്കുന്ന ഒരു ബ്ലാക്ക് കളർ പെയിൻറ് അടിക്കാറുള്ളത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും വളരെ പ്രത്യേകതയോടുകൂടി അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ വളരെ താല്പര്യമാണ് കണ്ടിട്ട്. കുറച്ച് പോർഷനുണ്ട്, ഞാൻ കാണിച്ചുതരാം. കുറച്ച് ഡിസൈൻ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഡിസൈനാണ്. പഴയ വീടുകളിലെ വരാന്തയിലൊക്കെ ഈ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രില്ലുകൾ ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള മെത്തേഡിൽ നമ്മൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഈ വീഡിയോയ്ക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട്. അത് കയറിയാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും, തിരിച്ച് ബന്ധപ്പെടാൻ പറ്റും. പിന്നെ പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാത്തത്. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.